സംസാരിക്കണ്ടോ? സർ, ബഹുമാന 50 വർഷം പൂർത്തീകരിച്ച ബഹുമാനപ്പെട്ട മാണിസാറിനെ സംബന്ധിച്ച് അങ്ങും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റ് കക്ഷി നേതാക്കളും പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കാൻ സർ. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അയൽവാസി ബഹുമാനോട് ഉമ്മൻചാണ്ടിയാണെന്ന് പറഞ്ഞാലും ദൂരം വെച്ച് നോക്കുമ്പോൾ ഞാനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അയൽവാസി. കാരണം 11 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അത്രമാത്രം അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ട്. ഒരു കാര്യം ഒളിച്ചു വെക്കുന്നില്ല സാർ, നമ്മള് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുമ്പോഴും ഞാൻ ഒളിച്ചു വെക്കാതെ പറയാം സാർ, അദ്ദേഹത്തെ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള പൊതുപ്രവർത്തകൻ ഞാൻ തന്നെയാണ് സാർ. അത് ഒളിച്ചു വെച്ച കാര്യമില്ല, സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തൊക്കെ ചെയ്യുന്നതാണ്, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ ഒരു വ്യക്തിക്കും നേടാൻ കഴിയാത്ത വലിയ ഒരു നേട്ടമാണ് പ്രിയകനായ എന്റെ അയൽവാസി മാണി സാർ നേടിയിട്ടുള്ളതെന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട സാർ. അദ്ദേഹം ആ പാലാ നിയമത്തിൽ അദ്ദേഹം പറയും, എനിക്ക് രണ്ട് ഭാര്യമാരാണ്, ഒന്ന് കുട്ടിയും വെച്ച് കിടത്തി, രണ്ട് പാലായി, അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കും, ഇതിലാരെയാ കൂടുതൽ സ്നേഹം? അപ്പോ അദ്ദേഹം ചിരിച്ചുകൊണ്ട് രണ്ടുപേരെയും തുല്യ സ്നേഹം എന്ന് പറയാറ്. അതുപോലെ തന്നെ സാർ, അദ്ദേഹം പാലാ നിയോജക മണ്ഡലത്തിലുള്ള ഏതെങ്കിലും കുടുംബത്തിൽ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടായാലും എന്ത് വേദനിക്കുന്ന അനുഭവങ്ങളുണ്ടായാലും എന്ത് സന്തോഷകരമായ അനുഭവങ്ങളുണ്ടായാലും അവിടെയെല്ലാം ഒരു മടിയും കൂടാതെ ഓടിയെത്തുന്ന മാണിസാറിനെ സ്ഥിരമായി കാണാറുണ്ട് സാർ. ഞാനും എന്റെ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായി 6 പഞ്ചായത്തിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിലാണ്. അവിടെയുള്ള ശവസംസ്കാര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഞാൻ എത്തുമ്പോൾ മാണി സാർ അവിടെ ഒന്ന് പോയി എന്ന് എല്ലാ വീട്ടിൽ നിന്ന് പറയുന്നത് കേൾക്കാനായിട്ടുണ്ട്. ഈ രോഗം പല ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ രോഗബാധിതനായി ആശുപത്രിയിൽ പോയ കാര്യമൊക്കെ എനിക്കറിയാം. അതിനിടയ്ക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആശുപത്രിയിൽ വന്നാൽ നേരെ ആ കുടുംബങ്ങളിൽ ചെന്ന് നല്ല വാക്ക് പറയുക, ആ സ്നേഹത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ ദുഃഖത്തിൽ പങ്കേരുക, അത് കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരനും ചെയ്യാത്ത മഹത്തരമായ ഒരു കർമ്മമാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല. ശത്രുവിന് പോലും കഴിയില്ല. ഞാൻ ഒളിച്ചു വെക്കുന്നത് ശത്രുവിന് പോലും കഴിയില്ല എന്ന് പറയുമ്പോൾ ബോധ്യമാണ്. കാരണം പക്ഷേ ആ വാക്ക് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിയണം, അകലെ കിടക്കുന്ന മിത്രത്തെക്കാൾ അടുത്ത് കിടക്കുന്ന ശത്രുവാണ് മെച്ചം. അതുകൊണ്ട് മാണി സാറിന്റെ മെച്ചം ഞാൻ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം. അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയാണ്, നന്മകൾ നേരുകയാണ്. അദ്ദേഹം കൊണ്ടുവന്ന അഡീഷണാലിറ്റി, ഞാൻ ഇവിടെ എന്റെ സുഹൃത്തുക്കൂടെ പറഞ്ഞു, അദ്ദേഹം ഒരു പുതിയ വാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അഡീഷണാലിറ്റി. ഞാൻ അതാണ് ആദ്യം പറയുന്നത്, പക്ഷെ ഉമ്മൻചാണ്ടി അതും പഠിച്ചോടിച്ചോട്ടു. അപ്പോ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒരു ആർക്കും താരതമ്യപ്പെടുത്താൻ കഴിയാത്ത വ്യക്തിത്വമാണ് ശ്രീമാൻ കെ എം മാണി എന്ന ഞങ്ങളുടെ പ്രിയങ്കനായ മാണി സാർ എന്ന് ഉറപ്പിച്ചു പറയുന്നു. കാർഷിക മേഖലയുടെ പ്രതിനിധിയാണ് അദ്ദേഹം. കർഷക വർഗത്തിന് വേണ്ടിയും കർഷക തൊഴിലാളിക്ക് വേണ്ടിയും പോരാടിയ അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.